എല്ലാവർക്കും സമ്പത്ത് കാലത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആയിരങ്ങളെ ലക്ഷങ്ങളാക്കുന്ന രണ്ട് അത്ഭുത വിദ്യകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. മാസം തോറും നിങ്ങൾ മുടക്കുന്ന തുച്ഛമായ നിക്ഷേപത്തെ ലക്ഷങ്ങളാക്കി വളർത്തുന്ന രണ്ട് അത്ഭുത നിക്ഷേപ മാർഗങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടാം ഈ വീഡിയോയിലൂടെ. നമുക്കൊക്കെ ഈ സ്വന്തമായിട്ട് വീട്, പുതിയ കാറ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, റിട്ടയർമെൻറ്റ് തുടങ്ങിയ ഒരുപാട് ജീവിത ലക്ഷ്യങ്ങളുണ്ടല്ലോ. സത്യത്തിൽ ഈ ജീവിത ലക്ഷ്യങ്ങൾക്കായിട്ട് നമുക്ക് മാസം തോറും മിച്ചം പിടിക്കാൻ കഴിയുന്ന തുക ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും. എന്നാൽ ഈ ലഘു സമ്പാദ്യത്തെ ലക്ഷങ്ങളാക്കി വളർത്തി വലിയ സമ്പത്ത് സ്വരുക്കൂട്ടാൻ ഈ പറഞ്ഞ അത്ഭുത നിക്ഷേപ മാർഗങ്ങൾ നിങ്ങളെ സഹായിക്കും. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സമ്പത്ത് കാലം എന്ന ഈ ചാനൽ നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണിൽ അമർത്തിയാൽ മതി. പിന്നത്തേക്ക് വെച്ച കാര്യം മറക്കണ്ട, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്. കൂട്ടുകാർക്കും ഇത് പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അത്ഭുത വിദ്യകളിലേക്ക് തിരിച്ചു വരാം. മിച്ചം പിടിക്കാൻ കഴിയുന്നത് തുച്ഛമായ തുക, പക്ഷെ ജീവിതത്തിൽ ആവശ്യമുള്ളത് വലിയ തുകയും ഇടത്തരക്കാരായ ശമ്പള വരുമാനക്കാരുടെ എല്ലാം ജീവിതത്തിൽ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണിത്. എന്നാൽ ഇതുപോലുള്ള ഈ തുച്ഛമായ മാസസമ്പാദ്യത്തെ ലക്ഷങ്ങളാക്കി വളർത്താൻ പല മാർഗങ്ങളുണ്ട്. അവയിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രണ്ട് നിക്ഷേപ മാർഗങ്ങളെയാണ് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ശരിക്കും ആ നിക്ഷേപ മാർഗങ്ങൾ മാജിക്കൽ എന്ന പോലെയാണ് നിങ്ങളുടെ സമ്പാദ്യത്തെ വലിയ തുകയാക്കി വളർത്തുന്നത്. അവ ഏതൊക്കെയെന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, പക്ഷേ അതിനിപ്പോൾ പറഞ്ഞ രീതിയിൽ നിങ്ങളവയെ മനസ്സിലാക്കിയിട്ടുണ്ടാകണമെന്നില്ല. റിക്കറിംഗ് ഡിപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട്, SIP എന്നീ നിക്ഷേപ മാർഗങ്ങളാണ് നിങ്ങളുടെ ആയിരങ്ങളെ 10-30 ലക്ഷങ്ങളൊക്കെ ആക്കി വളർത്തുക. ഇവയെക്കുറിച്ചൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതാണോ ഇത്ര വലിയ അത്ഭുത വിദ്യയെന്ന് നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ തുടർച്ചയായിട്ട് ആ നിക്ഷേപ മാർഗങ്ങളിൽ വിശ്വസിക്കുകയും പണം നിക്ഷേപിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ആയിരങ്ങളെ ലക്ഷങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് വിശദമാക്കുന്നതിന് മുമ്പ്, ആക്ച്വലി റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ നിങ്ങളൊരു പണം നിക്ഷേപിച്ചാൽ അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടാകാമെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം വിശദമായിട്ട് റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു തരികയും ചെയ്യാം. ആദ്യം നമുക്ക് നേട്ടം എന്താണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ ബാങ്കുകൾ ഏകദേശം 10 വർഷത്തേക്ക് 7.5% പലിശ നൽകുന്നുണ്ട്. അതിൽ കൂടുതൽ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്, നിങ്ങൾക്കവ അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. മുതിർന്ന പൗരന്മാരാണെങ്കിൽ ബാങ്കുകൾ ഏകദേശം 9% പലിശ 10 വർഷത്തെ റിക്കറിംഗ് ഡിപ്പോസിറ്റിന് നൽകുന്നുണ്ട്. സഹകരണ ബാങ്കുകളും മറ്റും 12% നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1000 രൂപ 7.5% പലിശ 10 വർഷത്തേക്ക് പ്രതിവർഷം നൽകുന്ന ഒരു ബാങ്കിൽ ഇട്ടു, റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ ഇട്ടു എന്ന് വിചാരിക്കുക. 10 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 178,000 രൂപയായിരിക്കും. ഈ കാലയളവിൽ നമ്മൾ മുടക്കുന്നത് 120,000 രൂപയാണ്. ഇനി 2000 രൂപയാണ് പ്രതിമാസം റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുക 357,000 രൂപയാണ്. ഈ കാലയളവിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് 240,000 രൂപ. ഇനി പ്രതിമാസം പ്രതിമാസം 5,000 രൂപ 10 വർഷത്തേക്ക് തുടർച്ചയായിട്ട് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ കാലാവധി പൂർത്തിയാക്കുമ്പോൾ നമുക്ക് കിട്ടുക 892,000 രൂപയാണ്. ഇനി പ്രതിമാസം 10,000 രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 1785,000 രൂപയാണ് നമുക്ക് കിട്ടുക. ഇക്കാലയളവിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് 12,000 രൂപ, നമുക്ക് കിട്ടുന്നത് 1785,000 രൂപ. ഇത് പലിശ നിരക്ക് 7.5% കിട്ടുന്ന തുകയാണ്. ഇനിയിപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് ബാങ്കുകൾ 9% പലിശ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു മുതിർന്ന പൗരനാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ വീതം പ്രതിമാസം 10 വർഷം നിക്ഷേപിച്ചാൽ കാലാവധി എത്തുമ്പോൾ കിട്ടുക 194,000 രൂപയാണ്. ഇനി 5,000 രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ കിട്ടുക 971,000 രൂപ. 10,000 രൂപയാണ് മാസം തോറും 10 വർഷത്തേക്ക് തുടർച്ചയായിട്ട് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ കിട്ടുക 1,992,000 രൂപ. ഇനി 12% പലിശ ലഭിക്കുന്ന സഹകരണ ബാങ്കുകളിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ 1,000 രൂപ വീതം പ്രതിമാസം 10 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ 230,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുക. പ്രതിമാസം 10,000 രൂപ വീതം ഈ 12% പലിശ നിരക്കിൽ
നൽകുന്ന ബാങ്ക് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് 237,000 രൂപ. അതായത് നിങ്ങൾ എത്ര തുകയാണ് നിക്ഷേപിക്കുന്നതെങ്കിലും അവ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടന്ന് പെരുകി കൂട്ടുപലിശ കൂടെ മുതലിനോട് ചേർത്ത് നിങ്ങൾക്ക് വലിയൊരു സംഖ്യ കാലാവധി എത്തുമ്പോൾ കിട്ടും. എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്ക് റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. പക്ഷേ പരമാവധി കാലാവധി 10 വർഷം മാത്രമാണ്. നിങ്ങളുടെ ലഘുസമ്പാദ്യം ലക്ഷങ്ങളായി വളരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇനി എന്താണ് ഈ റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിവുള്ള ബാങ്ക് ഡിപ്പോസിറ്റ് സ്കീം തന്നെയാണ് ഇതും. അതായത് ബാങ്കിലെ സ്ഥിര നിക്ഷേപം. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒരു സംഖ്യ ഒരുമിച്ച് ഒറ്റ തവണയായിട്ടാണല്ലോ നിങ്ങൾ നിക്ഷേപിക്കേണ്ടി വരിക. എന്നാൽ റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ മാസാമാസം ഒരു ചെറിയ തുക നിശ്ചിത കാലയളവിലേക്ക് സ്ഥിരമായി മുടങ്ങാതെ നിക്ഷേപിച്ചാൽ മതി. ഫിക്സഡ് ഡിപ്പോസിറ്റിനുള്ള പലിശ നിരക്ക് തന്നെ റിക്കറിംഗ് ഡിപ്പോസിറ്റിന് ലഭിക്കും. 6 മാസം മുതൽ 10 വർഷം വരെയാണ് ഈ സ്കീമിൻ്റെ നിക്ഷേപ കാലാവധി. ഇതിനിടയിൽ 6 മാസം മുതൽ 10 വർഷം വരെയുള്ള ഏത് കാലാവധിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റിക്കറിംഗ് ഡിപ്പോസിറ്റ് തുടങ്ങാം. അതായത് 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം, 7 വർഷം, 8 വർഷം, 10 വർഷം, എത്രയാണോ നിങ്ങളുടെ ഇഷ്ടമുള്ള കാലാവധി അത്രയും വർഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. തവണ മുടങ്ങിയാൽ ചെറിയൊരു തുക പിഴ ഈടാക്കുമെന്ന് മാത്രം, അല്ലാതെ വേറെ കാര്യമായ പെനാൽറ്റി ഒന്നുമില്ല. ബാങ്കുകളിലോ സഹകരണ ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസിലോ നിങ്ങൾക്ക് ഈ റിക്കറിംഗ് ഡിപ്പോസിറ്റ് ആരംഭിക്കാവുന്നതേ ഉള്ളൂ. രാജ്യത്തിപ്പോൾ ലഭ്യമായ ഏറ്റവും ലളിതവും ശക്തവും സുരക്ഷിതവുമായ ഒരു നിക്ഷേപ സ്കീമാണിതെന്ന് തന്നെ പറയാം. ഒരു ബാങ്ക് അക്കൗണ്ട് വേണം എന്നത് മാത്രമാണ് ഇതിനകത്ത് അത്യാവശ്യം വേണ്ട കാര്യം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പണം പിൻവലിക്കാം. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ അനായാസം തന്നെ ഇതിൻ്റെ ഇടപാടുകൾ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. പ്രതിമാസം 100 രൂപ മുതൽ എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സ്കീമിൽ അടയ്ക്കാവുന്നതാണ്. ഒരിക്കൽ തുകയും കാലാവധിയും നിശ്ചയിച്ചാൽ അതിൽ പിന്നീട് വ്യത്യാസം വരുത്താൻ കഴിയില്ലെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ മാസവും പണം ബാങ്കുകളിൽ നേരിട്ടടയ്ക്കാം, അല്ലെങ്കിൽ ചെക്ക് നൽകാം, ഓട്ടോ ഡെബിറ്റ് വഴിയും അടയ്ക്കാം. ജീവിതത്തിലെ ഹ്രസ്വ ദീർഘകാല ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് ഉചിതമായ കാലയളവിലേക്ക് റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ ചേരാവുന്നതാണ്. ദീർഘകാല ആവശ്യത്തിനാണെങ്കിൽ 10 വർഷത്തേക്ക് തന്നെ ചേരുന്നതാണ് ഉത്തമം. കാരണം വളരെ ഉയർന്ന നിലയിൽ നിന്ന് പലിശ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള നാളുകളിലും പലിശ നിരക്ക് ഇടിയാനാണ് സാധ്യത. എന്നാൽ ഇപ്പോൾ 10 വർഷത്തെ റിക്കറിംഗ് ഡിപ്പോസിറ്റ് നിങ്ങൾ ചേർന്നാൽ ഇപ്പോഴത്തെ പലിശ നിരക്ക് എത്രയാണോ അത്രയും 10 വർഷം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. പലിശ നിരക്കിലെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളിപ്പോൾ ചേരുന്ന നിക്ഷേപത്തെ ബാധിക്കില്ല എന്ന് ചുരുക്കാം. പലിശ നിരക്ക് വീണ്ടും ഉയരുകയാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പുതിയ ഒരെണ്ണം തുടങ്ങിയാൽ മതി. ഇത് നിരുത്സാഹപ്പെടുത്താനായി ബാങ്കുകൾ ഹ്രസ്വകാലയളവിലെ നിക്ഷേപത്തിനാണ് ഇപ്പോൾ കൂടുതൽ പലിശ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരം പ്രലോഭനത്തിൽ വീഴാതെ നിങ്ങൾക്ക് ദീർഘകാലയളവിലാണ് പണം ആവശ്യമായതെങ്കിൽ 10 വർഷ കാലയളവിൽ തന്നെ റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ ചേരുന്നതാണ് നല്ലത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റിക്കറിംഗ് ഡിപ്പോസിറ്റിലെ നിക്ഷേപത്തിനോ ലഭിക്കുന്ന പലിശയ്ക്കോ കാലാവധി എത്തുമ്പോൾ ലഭിക്കുന്ന മെച്ചൂരിറ്റി തുകയ്ക്കോ ആദായ നികുതികളവ് ഇല്ല എന്ന് മാത്രമല്ല വർഷാവർഷം TDS പിടിക്കുകയും ചെയ്യും. അതായത് മുൻകൂർ നികുതി നിങ്ങളുടെ പലിശയിൽ നിന്ന് 10,000 രൂപയിൽ കൂടുതൽ പലിശ കൂടി കഴിഞ്ഞാൽ അതിൽ നിന്ന് TDS പിടിക്കും. കാലാവധി എത്തുമ്പോൾ ലഭിക്കുന്ന പലിശ തുക അതർ ഇൻകം എന്ന വിഭാഗത്തിൽപ്പെടുത്തി വരുമാനമായി കണക്കാക്കുകയും TDS പിടിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. കാലാവധി എത്തുമ്പോൾ കിട്ടുന്ന പലിശ തുക അതർ ഇൻകമായി കണക്കാക്കി നിങ്ങളുടെ വരുമാനത്തോട് ചേർക്കുകയും അതിന് ഏത് സ്ലാബ് നിരക്കിലാണോ നിങ്ങൾക്ക് ആദായ നികുതി നൽകേണ്ടി വരിക അത്രയും തുക നൽകുകയും ചെയ്യണം. അതുകൊണ്ട് റിക്കറിംഗ് ഡിപ്പോസിറ്റ് ഒരിക്കലും ഒരു ടാക്സ് എഫിഷ്യൻ്റായ നിക്ഷേപ മാർഗമല്ല. അതായത് നിങ്ങൾക്ക് ആദായ നികുതി ഇളവ് ഒരു രീതിയിലും കിട്ടുന്ന നിക്ഷേപ മാർഗമല്ല ഇത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ഒരു തുക മാസാമാസം സ്ഥിരമായി ചിട്ടയായി നിക്ഷേപിച്ചാൽ അതൊരു വലിയ ലക്ഷങ്ങളുടെ സമ്പാദ്യമായി മാറുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള റിക്കറിംഗ് ഡിപ്പോസിറ്റിലൂടെ. ഈ ഒരു നിക്ഷേപ മാർഗം നിങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റ് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ബാങ്ക് ശാഖയിൽ തന്നെ പോകാതെ വീട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് എങ്ങനെ റിക്കറിംഗ് ഡിപ്പോസിറ്റ് തുടങ്ങാം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കുന്ന വീഡിയോ സമ്പത്തുകാലം എന്ന യൂട്യൂബ് ചാനലിൽ ഉടനെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക.
നിങ്ങൾക്കിതിനെ ഏറ്റവും ഫലപ്രദമായ മാർഗമായിട്ട് ഉപയോഗിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ആ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിമാസ നിക്ഷേപത്തെ റിക്കറൻ്റ് ഡിപ്പോസിറ്റ് എങ്ങനെയാണ് ലക്ഷങ്ങളാക്കി വളർത്തുന്നതെന്ന് നിങ്ങളിപ്പോൾ കണ്ടുവല്ലോ. റിക്കറൻ്റ് ഡിപ്പോസിറ്റിനേക്കാൾ ഇരട്ടി നേട്ടം നൽകുന്ന രണ്ടാമത്തെ അത്ഭുതവിദ്യയാണ് ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ട്. ഇത്തരം ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടിൽ റിക്കറൻ്റ് ഡിപ്പോസിറ്റിലേതുപോലെ തന്നെ ഒരു നിശ്ചിത തുക പ്രതിമാസം തുടർച്ചയായി 10 വർഷം വരെ നിക്ഷേപിച്ചാൽ എന്തുമാത്രം നേട്ടം നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കാം. പ്രതിവർഷം 15% ലാഭം തുടർച്ചയായി 10 വർഷം നൽകാൻ കഴിയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ 1000 രൂപയുടെ നിക്ഷേപം 10 വർഷം കഴിയുമ്പോൾ 275000 രൂപയായി വളരും. നിക്ഷേപം 2000 ആണെങ്കിൽ കാലാവധി എത്തുമ്പോൾ അത് എത്തിയിട്ടുണ്ടാകുക 551000 രൂപയായിട്ടാകും. ഇനി പ്രതിമാസ നിക്ഷേപം 5000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് കാലാവധി എത്തുമ്പോൾ ലഭിക്കാൻ സാധ്യതയുള്ളത് 1372000 രൂപയാണ്. ഇനി പ്രതിമാസ നിക്ഷേപം 10000 രൂപയാണെങ്കിൽ കിട്ടുക 2755000 രൂപ. ഇനി നിങ്ങൾ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടിന് പ്രതിവർഷം 20% വീതം 10 വർഷം തുടർച്ചയായിട്ട് നൽകാൻ കഴിയുമെന്നനുമാനിച്ചാൽ 1000 രൂപയുടെ നിക്ഷേപം 379000 രൂപയായിട്ടായിരിക്കും വളരുക. പ്രതിമാസ നിക്ഷേപം 2000 ആണെങ്കിൽ കാലാവധി എത്തുമ്പോൾ അത് വളർന്നിട്ടുണ്ടാകുക 748000 രൂപയായിട്ടാവും. ഇനി 5000 രൂപയാണ് നിങ്ങളുടെ പ്രതിമാസ നിക്ഷേപമെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അത് 1872000 രൂപയായിട്ടാവും വളർന്നിട്ടുണ്ടാവുക. പ്രതിമാസ നിക്ഷേപം 10000 രൂപയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ളത് 37,44,000 രൂപയാണ്. ഇനി നിങ്ങൾ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടിന് പ്രതിവർഷം 25% വീതം തുടർച്ചയായി 10 വർഷം നൽകാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ 1000 രൂപയുടെ പ്രതിമാസ നിക്ഷേപത്തെ 599000 രൂപയായിട്ടാകും വളർന്നിട്ടുണ്ടാവുക. നിക്ഷേപം 2000 ആണെങ്കിൽ കാലാവധി എത്തുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ളത് 1029,000 രൂപ. പ്രതിമാസ നിക്ഷേപം 5000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് 2579,000 രൂപയാണ്. പ്രതിമാസം നിങ്ങൾ 10,000 രൂപ വീതം തുടർച്ചയായിട്ട് 10 വർഷം നിക്ഷേപിക്കുകയും 25% വീതം ലാഭം 10 വർഷം തുടർച്ചയായി നൽകാനും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുക 1,00,000 രൂപയോളം, അതായത് 51,49,000 രൂപ. റിക്കറൻ്റ് ഡിപ്പോസിറ്റും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് കാലാവധി എത്തുമ്പോൾ കിട്ടുന്ന തുകയുടെ വ്യത്യാസം നിങ്ങൾ എത്രയാണെന്ന് കണ്ടുവല്ലോ. അതായത് പ്രതിവർഷം 7.5% പലിശ കിട്ടുന്ന ഒരു ബാങ്കിൽ റിക്കറൻ്റ് ഡിപ്പോസിറ്റിൽ 10,000 രൂപ ഇട്ടാൽ കാലാവധി എത്തുമ്പോൾ കിട്ടുക നിങ്ങൾക്ക് 1785,000 രൂപ. എന്നാൽ പ്രതിവർഷം 25% ലാഭം തുടർച്ചയായി 10 വർഷം നൽകാൻ കഴിയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ 10,000 രൂപയുടെ പ്രതിമാസ നിക്ഷേപം കാലാവധി എത്തുമ്പോൾ നിങ്ങൾക്ക് നൽകുക 51,49,000 രൂപ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വ്യത്യാസം? അതായത് ഇരട്ടിയോളം നേട്ടം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ? ഈ നേട്ടസാധ്യത തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിലെ ഏറ്റവും വലിയ റിസ്ക് അഥവാ നഷ്ടസാധ്യത. റിക്കറൻ്റ് ഡിപ്പോസിറ്റിൽ 10% പലിശ തരുമെന്ന് ബാങ്ക് മുൻകൂട്ടി പറയും. അത്രയും തുക ആ പലിശയും മുതലും ചേർത്തുള്ള അത്രയും തുക കാലാവധി എത്തുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും തിരികെ കിട്ടുകയും ചെയ്യും. അതിനകത്ത് ഒരു വ്യത്യാസവും വരില്ല. പലിശ നിരക്ക് എത്ര കുറഞ്ഞാലും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന തുക അത്രയും കിട്ടുക തന്നെ ചെയ്യും. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരിക്കലും 10% വീതം ലാഭം ഓരോ വർഷവും നൽകാൻ കഴിയുമെന്ന് മുൻകൂട്ടി പറയാനേ കഴിയില്ല. അങ്ങനെ ഒരിക്കലും കിട്ടാവുന്ന ലാഭനിരക്ക് മുൻകൂട്ടി കണക്കാക്കാവുന്ന ഒരു നിക്ഷേപ മാർഗവുമല്ല മ്യൂച്വൽ ഫണ്ടുകൾ. മ്യൂച്വൽ ഫണ്ടിലെ ലാഭസാധ്യതകൾ എപ്പോഴും ഏറെയും കുറഞ്ഞും ഇരിക്കും. ചിലപ്പോൾ 20%, 30%, 40% വരെ വാർഷിക ലാഭം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടാം. അതേപോലെ ചിലപ്പോൾ 1%, 2%, 3%, 3% കുറയാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില വർഷങ്ങളിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 1% പോലും ലാഭം കിട്ടിയില്ലെന്ന് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക. ചിലപ്പോൾ മുതലിൽ നിന്ന് തന്നെ കുറവ് വരാനുള്ള സാധ്യതയും മ്യൂച്വൽ ഫണ്ട് ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിലുണ്ട് എന്ന കാര്യം മറക്കരുത്.
പക്ഷേ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളിലെ പൊതുവെ ഉള്ള ചരിത്രം പരിശോധിച്ചാൽ മികച്ച പെർഫോമൻസ് അല്ലെങ്കിൽ നിക്ഷേപകർക്ക് മികച്ച നേട്ടം നൽകുന്ന നിരവധി ഫണ്ടുകളുണ്ട്. അത്തരത്തിൽ മികച്ച ഫണ്ടുകളെ നോക്കി നല്ല അടിസ്ഥാന ഗുണമുള്ള ഫണ്ടുകളെ നോക്കി നിക്ഷേപിക്കുകയാണെങ്കിൽ നഷ്ടസാധ്യത വളരെ കുറഞ്ഞിരിക്കും. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ 15-20% വീതം ലാഭം തുടർച്ചയായിട്ട് 10-12 വർഷം നൽകിയിട്ടുള്ള നിരവധി ഫണ്ടുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നേട്ടസാധ്യത ഒരിക്കലും അസാധ്യമായ ഒന്നല്ല, പക്ഷേ മികച്ച ഫണ്ടുകളെ കണ്ടെത്തി അവയിൽ നിക്ഷേപിക്കണം എന്ന് മാത്രം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, റിക്കറൻ്റ് ഡിപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആദായ നികുതി ഇളവ് മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപത്തെ ലഭിക്കുന്നത് സംബന്ധിച്ചാണ്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ചില പ്രത്യേക ടാക്സ് സേവർ മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രം നിക്ഷേപിച്ചാലാണ് നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ആദായ നികുതി ഇളവ് ലഭിക്കുക. മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് ആദായ നികുതി ബാധ്യത വരും എന്ന കാര്യവും മറക്കരുത്. മ്യൂച്വൽ ഫണ്ട് വാങ്ങി ഒരു വർഷത്തിനുള്ളിൽ വിറ്റാൽ കിട്ടുന്ന ലാഭത്തിന് 15% ആദായ നികുതി നൽകണം. ഒരു വർഷം കഴിഞ്ഞാണ് വിൽക്കുന്നതെങ്കിൽ ലഭിക്കുന്ന 100,000 രൂപ വരെയുള്ള ലാഭത്തിന് ആദായ നികുതി നൽകേണ്ടതില്ല. പക്ഷേ 100,000 രൂപയിൽ കൂടുതൽ ലാഭമുണ്ടെങ്കിൽ കൂടുതലുള്ള തുകയുടെ 10% ആദായ നികുതി നൽകേണ്ടി വരും. നിങ്ങൾ മിച്ചം പിടിക്കുന്ന പണം നിക്ഷേപിച്ച് സമ്പത്ത് സ്വരുക്കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിശ്ചയമായും നിർബന്ധമായും നിങ്ങളുടെ നിക്ഷേപങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് മാർഗങ്ങളാണ് റിക്കറൻ്റ് ഡിപ്പോസിറ്റും ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടും. ഒരുമിച്ച് ഒരു തുക മൊത്തമായി നിക്ഷേപിക്കാതെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക തവണകളായി ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുന്ന രീതിയാണ് മ്യൂച്വൽ ഫണ്ടിലെ SIP എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, അതായത് ചിട്ടയായ നിക്ഷേപ രീതി എന്നാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ഇഷ്ട നിക്ഷേപ മാർഗങ്ങൾ മറ്റ് പലതാണെങ്കിലും അവയിലും നിങ്ങൾ ഇതുപോലെ സ്ഥിരമായി ചിട്ടയായ ഒരു നിക്ഷേപം ആരംഭിക്കുക. റിക്കറൻറ്റ് ഡിപ്പോസിറ്റ് മ്യൂച്വൽ ഫണ്ട് തന്നെ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കണമെന്നില്ല, പക്ഷേ ഏറ്റവും മികച്ച നേട്ടം ലഭിക്കാൻ നിങ്ങൾ ഈ രണ്ട് മാർഗങ്ങളും സ്വീകരിക്കണം. ഏറ്റവും കൂടുതൽ നേട്ടസാധ്യത ഉള്ളതും ഈ രണ്ട് മാർഗങ്ങളിലാണ്. റിക്കറൻറ്റ് ഡിപ്പോസിറ്റ് നഷ്ടസാധ്യത ഏറ്റവും കുറഞ്ഞ നിക്ഷേപ മാർഗമാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ട് എന്നത് നഷ്ടസാധ്യത അല്പം കൂടിയ നിക്ഷേപ മാർഗമാണ്. പക്ഷേ റിക്കറൻറ്റ് ഡിപ്പോസിറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടം മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നഷ്ടമുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. റിക്കറൻറ്റ് ഡിപ്പോസിറ്റ് ആണെങ്കിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത തീരെയില്ലെന്ന് തന്നെ പറയാം. പക്ഷേ നിങ്ങളുടെ ലക്ക് സമ്പാദ്യത്തെ വലിയ സമ്പത്താക്കി വളർത്തണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ രണ്ടിലും നിക്ഷേപം നടത്തേണ്ടതാണ് അഭികാമ്യം. എങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് SIP നിങ്ങൾക്ക് ആരംഭിക്കാം? വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം സാധിക്കാം? എന്തൊക്കെ കാര്യങ്ങളാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ നിക്ഷേപത്തെ വലിയ സമ്പത്താക്കി വളർത്താൻ മ്യൂച്വൽ ഫണ്ടിലൂടെ എങ്ങനെ സാധിക്കും? അതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവ അറിയുവാൻ സമ്പത്തുകാലം എന്ന ഈ ചാനൽ തുടർന്നും സന്ദർശിക്കുക. ഇനിയുള്ള ഭാഗങ്ങളിലെ വീഡിയോയിൽ ഈ വിഷയം ഉൾപ്പെടുത്തുന്നതായിരിക്കും. മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് ഉള്ള പ്രത്യേകം വീഡിയോകളും ഈ ചാനലിൽ ഉണ്ടാകും. അവ മുടങ്ങാതെ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.